പുരുഷ വസ്ത്ര സങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകുവാൻ എല്ലാ ലിനൻ ബ്രാൻഡഡ് തുണിത്തരങ്ങളും പ്യുവർ കോട്ടൺ മെറ്റീരിയൽസുകളും അനായാസം പർച്ചേസ് ചെയ്യുവാൻ ലെനോറ ലിനൻ കോട്ടൺ ക്ലോത്ത് ആൻഡ് സ്റ്റിച്ചിംഗ് പാണ്ടിക്കാട് റോഡ് പണ്ടൂർ. പൗരത്വ നിയമത്തിനെതിരെ നടത്തുന്ന നിയമ പോരാട്ടം ശക്തിയായി തുടരുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എം പി. വളരെ കൗരവത്തോടെയാണ് പാർട്ടി കേസുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും മിക്ക സംസ്ഥാനങ്ങളിലും പിൻവാതിലിലൂടെ നിയമം നടപ്പിലാക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നുണ്ടെന്നും പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. പൗരത്വ ഭേദഗതിയെ സംബന്ധിച്ച് മുസ്ലിം ലീഗിൻ്റെ കേസ് ഇന്ന് കോടതിയിൽ വരികയുണ്ടായി. അതിൽ കൗണ്ടർ അഫിഡവിറ്റ് നൽകാൻ വേണ്ടിയിട്ടുള്ള സമയം അനുവദിച്ചുകൊണ്ട് രണ്ടാഴ്ചത്തേക്ക് അത് നീട്ടിയിരിക്കുകയാണ്. ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുള്ള അഫിഡവിറ്റ് വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. ഞങ്ങളിത് ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് ഇന്നലെ കിട്ടിയുള്ളൂ. അത് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ കപിൽ ശിബിർ അടക്കമുള്ള ഹാരിസ് ബിരാൻ ഷാ അടക്കമുള്ള ആളുകളുമായി ഇന്നലെ ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ എല്ലാ നേതാക്കന്മാരും കുഞ്ഞാലി സാഹിബുള്ളായിരുന്നു, ഞാൻ, നമ്മുടെ സഹദാനി, തങ്ങൾ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്തിരുന്നു. വീഡിയോ കോൺഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നോക്കുന്ന സമയത്ത് ഇവർ കൊടുത്ത അഫിഡവിറ്റ് വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അവർ പറഞ്ഞിട്ട് ഞങ്ങളിതിൽ സി എ നടപ്പിലാക്കില്ലെന്നാണ്. യഥാർത്ഥത്തിൽ സി എ നടപ്പിലാക്കാൻ വേണ്ടിയാണല്ലോ, അല്ലെങ്കിൽ സി എയിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഈ രാജ്യത്ത് വിവാദമായത്. എന്താണ്, ചില സമുദായങ്ങൾക്ക് മാത്രം മതം തിരിച്ചിട്ട് പൗരത്വം കൊടുക്കുന്ന നിയമമാണത്. അതേ സംഗതി ഇതിൽ ആവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അവർ കോടതി പറഞ്ഞിട്ട് എന്താ വെച്ചാൽ ഇത് സി എ നടപ്പിലാക്കില്ലെന്ന്. സി എ നടപ്പിലാക്കില്ലെങ്കിൽ സി എയിൽ വിവാദപരമായിട്ട് എല്ലാ ക്ലോസും ഇതിലുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ കൗണ്ടർ അഫിഡവിറ്റ് കൊടുക്കുന്ന സമയത്തും ഈ വസ്തുതകളെല്ലാം തന്നെ കാണിച്ചുകൊണ്ടും ഞങ്ങൾ ചെയ്യും. അതോടൊപ്പം തന്നെ ഞങ്ങൾ വളരെ 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 സൂക്ഷ്മമായിട്ട് തന്നെ ഞങ്ങളിതിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ അനീതിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിയമ പോരാട്ടം മുസ്ലിം ലീഗ് തുടരുകയും ചെയ്യും, യാതൊരു സംശയവുമില്ല. ചില രാജ്യങ്ങളിൽ നിന്ന് ഒരു പർട്ടിക്കുലർ റിലിജനിൽപ്പെട്ട ആളുകൾക്കല്ലാത്തവർക്ക് വാലിഡ് ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ പൗരത്വം കൊടുക്കാം എന്ന തരത്തിൽ സംസ്ഥാനങ്ങൾക്ക് അധികാരം കൊടുക്കുന്ന ഒരു തീരുമാനം വന്നപ്പോഴാണ് ഞങ്ങൾ പിൻവാതിലിലൂടെ പൗരത്വ നിയമം നടപ്പിലാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുകയാണെന്ന് മനസ്സിലായി, അങ്ങനെ ഹർജി കൊടുത്തത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് ആ നിയമം അനുസരിച്ചല്ല, അങ്ങനെ ഒരു അഫിഡവിറ്റാണ് ഇപ്പോൾ കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അത് മുഖവിലക്ക് എടുക്കാൻ കഴിയില്ല. പൗരത്വ നിയമം അനുസരിച്ച് അല്ല എങ്കിൽ എല്ലാവർക്കും കൊടുക്കണമല്ലോ. അവിടെ മതപരമായ വേർതിരിവ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞതിന് വിശദമായ മറുപടി കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ശ്രീ കപിൽ സിബലിൻ്റെ അഡ്വൈസ്. അതനുസരിച്ചാണ് വിശദമായ മറുപടിക്ക് സമയം വേണം എന്നാവശ്യപ്പെട്ടതും അതുപോലെ തന്നെ കേസ് ഇപ്പോൾ മാറ്റിവെച്ചതും. ഞങ്ങൾ ഈ കേസ് വളരെ ഗൗരവത്തിൽ കോടതിയിൽ നോക്കുകയാണ്. പൗരത്വ നിയമത്തിനോട് പ്രതിബദ്ധത പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾ, കേരള ഗവൺമെൻറ്, അവരൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. ചില സംസ്ഥാനങ്ങളിൽ ഇപ്പം തന്നെ അങ്ങ് നടപ്പിലാക്കി തുടങ്ങുകയാണ്. ഏത് നിയമം അനുസരിച്ചാണ് എന്നൊന്നും വ്യക്തമല്ലല്ലോ. അതുകൊണ്ട് കോടതിയോട് മറുപടി പറയട്ടെ, വെറുതെ ഇരുന്ന നിയമം നടപ്പിലാക്കി തുടങ്ങും. വളരെ ഗൗരവത്തിൽ തന്നെ ഞങ്ങൾ കേസ് മുന്നോട്ട് കൊണ്ടുപോകും. ഇന്ന് നടന്ന സ്റ്റേ പെറ്റീഷൻ സംബന്ധിച്ച കേസ് കൗണ്ടർ അഫിഡവിറ്റ് നൽകുന്നതിന് വേണ്ടി രണ്ടാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇന്നലെ മാത്രമാണ് തങ്ങൾക്ക് സർക്കാരിന്റെ സത്യവാങ്മൂലം കിട്ടിയതെന്നും ഇന്ന് ഈ കേസ് കോടതിയിൽ വന്നപ്പോൾ കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് വളരെ വിചിത്രമാണെന്നും അത് വസ്തുതകളെ വളച്ചൊടിക്കുന്നതാണെന്നും നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മലപ്പുറം. 8 പീസ് പോഗോ ചിക്കൻ 349, 16 പീസ് പോഗോ ചിക്കൻ 599, ഫുൾ ഷവായ 319. ഹോം ഡെലിവറി ഞങ്ങളുടെ പ്രത്യേകതയാണ്.